പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. 2023 ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ പെൻഷന്റെ വിതരണമാണ് സംസ്ഥാനത്ത് ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്നത്. ഇതിൽ 2 മാസത്തെ കുടിശ്ശിക തുകയുടെ വിതരണമാണ് ഈ മാസം നടക്കുന്നത്. സംസ്ഥാനത്ത് നിലവിൽ 2-3 മാസം കൂടുമ്പോഴാണ് പെൻഷൻ വിതരണം നടക്കുന്നത്. ഇത് കൃത്യമായ രീതിയിൽ കൊണ്ടുവരാനാണ് ഇപ്പോൾ ധനവകുപ്പ് നോക്കുന്നത്. ഇതിനു മുന്നോടിയായി 2 മാസത്തെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് നടക്കും. ക്ഷേമ പെൻഷൻ ശരിയായ രീതിയിൽ നടപ്പാക്കാത്തതിനെ തുടർന്ന് വലിയ വിമർശനങ്ങളാണ് സംസ്ഥാന സർക്കാരിന് നേരിടേണ്ടി വരുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഇനി വരാൻ പോകുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും വലിയ ക്ഷേമ പദ്ധതികളിലൊന്നാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. ഇത് ശരിയായ രീതിയിൽ വിതരണം ചെയ്താൽ ഉടൻ തന്നെ ഒട്ടേറെ ഗുണഭോക്താക്കൾക്ക് അത് പ്രയോജനകരമാകും. ഇപ്പോൾ നടക്കുന്ന 2 മാസത്തെ പെൻഷൻ വിതരണത്തിൽ ഒട്ടേറെ മാറ്റങ്ങളാണ് ഉണ്ടാവുക. പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്തതിനെ തുടർന്ന് ഒട്ടേറെ ഗുണഭോക്താക്കൾക്ക് ഈ 2 മാസത്തെ പെൻഷൻ ലഭിക്കുകയില്ല. സംസ്ഥാനത്ത് ഓഗസ്റ്റ് 30 വരെയായിരുന്നു പെൻഷൻ മസ്റ്ററിംഗിന് അനുവദിച്ചിരുന്ന സമയം. ഈ സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് ചെയ്യാത്തതിനെ തുടർന്ന് ഒട്ടേറെ ഗുണഭോക്താക്കൾ പെൻഷൻ ലിസ്റ്റിൽ നിന്നും പുറത്തായിട്ടുണ്ട്. എന്നാൽ ഇവർ തുടർന്നുള്ള മാസം പെൻഷൻ മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെൻഷൻ ഇവർക്ക് പുതുക്കി നൽകുന്നതായിരിക്കും. ഇതോടൊപ്പം തന്നെ പെൻഷൻ അക്കൗണ്ടിൽ വാങ്ങുന്ന ഗുണഭോക്താക്കളിൽ അക്കൗണ്ട് ഇനിയും സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് ആക്കാത്ത ഗുണഭോക്താക്കൾക്ക് ബാങ്കിന്റെ ഭാഗത്തു നിന്നും പുതിയ നിർദ്ദേശം കൂടി വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ബാങ്ക് അക്കൗണ്ട് സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് ആക്കി മാറ്റുക. സീറോ ബാലൻസ് അക്കൗണ്ട് ഉള്ളവർക്കാണ് ഈ നിർദ്ദേശം വന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിലെ കൂടുതൽ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.